രാജ്യത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയ ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രജീന്ദർ സച്ചറിനെ വധിക്കാൻ ഹിന്ദു ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. സംജോത സ്ഫോടനക്കേസിലെ പ്രതി രാജേന്ദ്ര ചൗധരിയെ NIA ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. സമിതി രൂപീകരിച്ചതിൽ RSS പ്രചാരകായ സുനിൽ ജോഷിക്ക് രോഷമുണ്ടായിരുന്നു. തുടർന്നാണ് സച്ചാറിനെ ഉന്നം വെച്ചത്. സച്ചാറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ NIA ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടതായും വാർത്തയിലുണ്ട്. എന്നാൽ സുരക്ഷ നൽകിയില്ലെന്നും തനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും ജസ്റ്റിസ് സച്ചാർ. ഭീഷണിയുയർത്തിയുള്ള ഫോൺ കോളുകളോ SMS സന്ദേശങ്ങളോ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഇന്ത്യാവിഷനോട് പറഞ്ഞു. I never had security when I was giving the report. Previous 10 years earlier I was heading a committee on monopoly law revision in which I had a minister for state thing. I never had it. I don't believe in this unnecessary security. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ തനിക്ക് മാത്രമല്ല കമ്മീഷനിലെ മറ്റംഗങ്ങൾക്കും ഭീഷണിയുണ്ടെന്നാണ് വാർത്തകൾ. അതിൽ തനിക്ക് നിരാശയുണ്ടെന്നും രജീന്ദർ സച്ചാർ. Not by me, I am not bothered, but my public is, and I am more worried about concern now because the reports mentioned that not only me but my committee members were also in danger, and it is horrible. എന്നാൽ ഇത്തരം വാർത്തകൾ എങ്ങനെ പുറത്തുവരുന്നെന്ന് പോലീസിനോട് തന്നെ ചോദിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറമാൻ അബ്ദുൽ സലാമിനൊപ്പം ER രാഗേഷ്, ന്യൂഡൽഹി, ഇന്ത്യാവിഷൻ.